ോയ്സ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ പിതാ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് പ്രധാനമായും ഈ പ്രോഗ്രാമിലൂടെ നാം ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മുപ്പത്തിയെട്ടാമത് ലോക യുവജനദിനത്തിന് പരിശുദ്ധ പിതാവ് നൽകുന്ന സന്ദേശമാണ് എല്ലാ കൊല്ലവും യുവജനങ്ങളുടെ ദിനം ആചരിക്കാറുണ്ട് ആഘോഷിക്കാറുണ്ട് ഓരോ സന്ദേശങ്ങളും നൽകാറുണ്ട് ഈ കൊല്ലം പരിശുദ്ധ പിതാവ് നൽകുന്ന സന്ദേശം പ്രത്യാശയിൽ ആനന്ദിക്കു യുവജനങ്ങളോട് പറയുന്നത് പ്രത്യാശയിൽ ആനന്ദിക്കു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ പ്രത്യാശയോടെ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രത്യാശയുള്ളവരായി തിരിച്ചു വരാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ് അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്നാണ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അധിപന്മാരോടെ റെക്ടർമാരോട് അവിടെ പ്രവർത്തിക്കുന്നവരോടെ കുമ്പസാരിപ്പിക്കുന്നവരോടെ സംഘാടകരോടെ മാർപ്പാപ്പ പറഞ്ഞത് ആ ഒരു ആശയത്തോട് ചേർന്നു പോകുന്നതാണ് യുവജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം പ്രത്യാശ പ്രത്യാശയെപ്പറ്റി മാർപ്പാപ്പ വിലപിക്കുന്നത് നമ്മുടെ സാമൂ സാമൂഹിക മാധ്യമങ്ങൾ നമ്മളെടുത്താൽ പ്രത്യാശ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളേക്കാൾ നിഷേധാത്മക കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് എളുപ്പമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു പ്രതീതിയാണ് ജനിപ്പിച്ചിരിക്കുന്നത് അതിനാൽ മാർപ്പാപ്പ പറയുകയാണ് യുവജനങ്ങളോട് എൻ്റെ സുദൃഢമായ നിർദ്ദേശം ഇതാണ് ഓരോ ദിവസവും പ്രത്യാശയുടെ ഒരു വാക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് കഴിയണം യുവജനങ്ങളോടാണ് പ്രത്യേകം പറയുന്നത് എല്ലാവർക്കും ഇത് ബാധകമാണ് ഓരോ ദിവസവും പ്രത്യാശയുടെ ഒരു വാക്ക് നിരാശയുടെ അല്ല ദുഃഖത്തിൻ്റെ അല്ല പങ്കുവയ്ക്കാൻ കഴിയണം അതാണ് മാർപ്പപ്പ പ്രധാനമായും ഈ ടോക്കിൽ നമ്മോട് പറയുന്നത് വിസ്ത പൗലൂസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വാ ഒരു പ്രയോഗമാണ് മാർപ്പാപ്പ ഈ സന്ദേശത്തിന് ആധാരമായി സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യാശയിൽ ആനന്ദിക്കുവിൻ എന്നതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനമാണത് നമുക്ക് മാർപ്പാപ്പയുടെ പ്രസംഗത്തിലേക്ക് പോകാം മാർപ്പാപ്പ കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ ഓഗസ്റ്റിലെ ഓഗസ്റ്റ് മാസം നടന്ന ലോക യുവജന ദിനത്തിന് ലിസ്ബണിൽ സമ്മേളിച്ച നിങ്ങളുടെ ആയിരക്കണക്കിന് സമപ്രായക്കാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദേശം ആരംഭിക്കുന്നത് മഹാമാരിയുടെ എല്ലാ അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്നു നിലനിൽക്കുമ്പോഴും ക്രിസ്തുവുമായും ഇതര യുവജനങ്ങളുമായുള്ള ഈ കൂടിക്കാഴ്ചയുടെ നിമിഷം നാം പ്രത്യാശിച്ചിരുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ് നമ്മുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായി എന്നും മാർപ്പാപ്പ പറഞ്ഞു വളരെ ഒരുങ്ങി മൂന്ന് കൊല്ലത്തിൽ ഒരിക്കലാണല്ലോ യുവജന വർഷം ആചരിക്കുന്നത് അതേപ്പറ്റിയാണ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത് യുവജനങ്ങൾക്ക് ഈ കൊല്ലത്തെ അത് ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ഒത്തുകൂടിയ ഒട്ടേറെ പേർക്കും മാർപ്പവർ എനിക്കും അത് സർവപ്രതീക്ഷകളെയും അതിലംഘിക്കുന്നതായിരുന്നു എന്നാണ് മാർപ്പാപ്പയുടെ വിലയിരുത്തൽ ലിസ്ബണിലെ നമ്മുടെ കൂടിക്കാഴ്ച ഉജ്ജ്വലമായിരുന്നു യഥാർത്ഥ നവീകരണത്തിന് ഉള്ള ഒരു ഭാവമായിരുന്നു അതിനുണ്ടായിരുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ് പ്രകാശത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിസ്ഫോടനമാണ് ഞാൻ അവിടെ ദർശിച്ചത് അനുഭവിച്ചത് എന്നും മാർപ്പാപ്പ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ഈ വലിയ മഹാ യുവജന ദിനത്തെക്കുറിച്ച് പറയുകയായിരുന്നു കൃപയുടെ വയലിൽ അവിടെ ആർ പാപ്പ ബലിയർപ്പിച്ച സ്ഥലമാണ് സമാപന ദിവ്യബലിയിൽ നമ്മുടെ ഈ ഭൂഖണ്ഡാന്തര തീർത്ഥാടനത്തിൻ്റെ അടുത്ത വേദിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള യുവജനങ്ങളാണ് ഈ യുവജന വർഷത്തിൽ ഒന്നിച്ചു ചേരുന്നത് മൂന്ന് കൊല്ലത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് ലിസ്ബണിൽ പോർച്ചുഗലിലാണ് കഴിഞ്ഞത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇനി അടുത്ത ഈ യുവജന സമ്മേളനം നടക്കുന്നത് അത് കൊറിയായിലെ സിയോളിലാണ് അത് പ്രഖ്യാപിച്ച കാര്യം ഒരിക്കൽ കൂടി മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ് ആദ്യം ഞാൻ നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റോമിൽ യുവജനങ്ങളുടെ ജൂബിലിക്കായി ക്ഷണിക്കുകയുണ്ടായതിനു മുമ്പ് അടുത്ത കൊല്ലം റോമിലേക്ക് മാർപ്പാപ്പ എല്ലാ യുവജനങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് മഹാജൂബിലി പ്രമാണിച്ച് യുവജനങ്ങളുടെ ഒരു ദിനം അവിടെ ഉണ്ടാകും അവിടെയും നിങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടകരായാണു വരേണ്ടത് എന്ന് മാർപ്പാപ്പ അവരോട് പറഞ്ഞു അതിനുള്ള ഒരുക്കമെന്ന നിലയിലാണ് മാർപ്പാപ്പ പ്രത്യാശയിൽ ആനന്ദിക്കുവിൻ എന്ന ഈ സന്ദേശം നൽകുന്നത് യുവജനങ്ങളെന്ന നിലയിൽ നിങ്ങൾ സഭയുടെ സദാ ചലനാത്മകമായ മാനവരാശിയുടെ ആനന്ദഭരിതമായ പ്രത്യാശയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പ്രത്യാശ യുവജനങ്ങളാണ് എന്ന സത്യം മാർപ്പാപ്പ പറയുകയാണ് ഈ മാനവരാശി എപ്പോഴും ചലനാത്മകമാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ ആനന്ദഭരിതമായ പ്രത്യാശയാണ് യുവജനങ്ങൾ നൽകേണ്ടത് എന്നതിലേക്കാണ് ഇത് നീങ്ങുന്നത് നിങ്ങളെ പ്രത്യാശയുടെ പാതയിൽ കൈപിടിച്ച് ഒപ്പം കൊണ്ടു നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് വർബ പറയുന്നത് സ്നേഹത്തോടെയാണ് യുവജനങ്ങളോട് പറയുന്നത് നിങ്ങളെ കൈപിടിച്ച് നിങ്ങളോടൊപ്പം നടക്കാൻ നിങ്ങളെ നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ആനന്ദങ്ങളെയും പ്രത്യാശകളെയും കുറിച്ച് അതുപോലെ നിങ്ങളുടെ ദുഃഖങ്ങളെയും ഉത്കണ്ഠകളെയും കുറിച്ച് സംസാരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് ഞാനത് താൽപ്പരനാണ് എന്ന കാര്യം മറപ്പാപ്പ സൂചിപ്പിക്കുകയാണ് മനുഷ്യകുലത്തിലെ നമ്മുടെ എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും അതുപോലെ തന്നെ ദുഃഖങ്ങളും പ്രത്യാശകളും അതുപോലെ തന്നെ ആനന്ദങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ഇതാണ് മാർപ്പാപ്പ പറയുന്നത് അതുകൊണ്ട് നാം ആദ്യം വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ റോമാക്കാർക്ക് എഴുതി ലേഖനം പന്ത്രണ്ടാമത്യായം പന്ത്രണ്ട് ഞാൻ എടുത്ത് ധ്യാനിക്കുന്നു പ്രത്യാശയിൽ ആനന്ദിക്കുമെന്ന ആ പ്രയോഗം ഞാൻ ധ്യാനവിഷയമാക്കുകയാണ് പിന്നീട് ഞാൻ ഏശ്യാ പ്രവാചകൻ്റെ ഒരു വാചകത്തെ പറ്റിയും ധ്യാനിക്കും അടുത്ത കൊല്ലമായിരിക്കും ആ വാചകം മറപ്പ നൽകാൻ പോകുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഇല്ല പുസ്തകത്തിൽ നിന്നുള്ളൊരു വാചകമാണിത് നാൽപ്പതാം അധ്യായമാണ് മുപ്പത്തൊന്നാം തിരുവചനമാണ് അത് അടുത്ത കൊല്ലം മാർപ്പാപ്പ നമുക്കായി വിചിന്തനം ചെയ്യും അപ്പോൾ ഈ കൊല്ലം ആദ്യം ചെയ്യുന്നത് പ്രത്യാശയിൽ ആനന്ദിക്കുമിൻ എന്ന വിഷയമാണ് മാർപ്പാപ്പ ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കുന്നു ഈ ആനന്ദത്തിൻ്റെ ഉറവിടം എന്താണ് പ്രത്യാശയിൽ ആനന്ദിക്കും എന്ന വിശുദ്ധ പൗലോസിൻ്റെ പ്രോത്സാഹനം റോമാ സമൂഹം അതികഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുണ്ടായതാണ് എന്ന് മാർപ്പാപ്പ പറയാം സന്ദർഭം അതാണ് അപ്പസ്തോലിൻ പ്രഘോഷിച്ച പ്രത്യാശയിൽ ആനന്ദം ക്രിസ്തുവിൻ്റെ പെസ്സഹാര രഹസ്യത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ് അദ്ദേഹം പ്രഘോഷിച്ച് എന്തുവാണെങ്കിൽ പ്രത്യാശയിൽ ആനന്ദം അത് ക്രിസ്തുവിൻ്റെ പെസ്സഹാര രഹസ്യത്തിൻ്റെയും ഉത്ഥാന ശക്തിയുടെയും ഫലമാണ് അവിടുത്തെ പീഡാസഹനങ്ങളും മരണവും അവിടുത്തെ ഉത്ഥാനവും അതിൻ്റെ ഫലമാണ് അത് നമ്മുടെ പരിശ്രമങ്ങൾ പദ്ധതികൾ നമ്മുടെ നൈപുണ്യം എന്നിവയുടെ ഫലമല്ല നമുക്ക് പ്രത്യാശ നൽകുന്നത് കർത്താവാണ് കർത്താവിൻ്റെ ജീവിതവും സഹനവും മരണവും ഉത്ഥാനവുമാണ് ആ പെസഹ രഹസ്യത്തിൽ നിന്നാണ് നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നത് ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിൽ പിറന്ന ഊർജത്തിൽ നിന്നാണ് അത് വരുന്നത് അപ്പം അതുകൊണ്ട് ഓർക്കുക നമുക്ക് കർത്താവുമായി ബന്ധപ്പെടുന്നത് വഴി കിട്ടുന്ന ഊർജം വളരെ വലുതാണ് ക്രൈസ്തവ ആനന്ദം ദൈവത്തിൽ നിന്ന് അവിടുത്തേക്ക് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നാണ് വരുന്നത് അത് വരുന്നത് ദൈവത്തിൽ നിന്നാണ് അവിടുത്തേക്ക് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ് അവിടെ നിന്നെ സ്നേഹിക്കുന്നു എന്ന അറിവിൽ നിന്ന് ഇത് പ്രധാനമാണ് ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ആരെല്ലാം എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഈശോയിൽ നിന്നാണ് അത് വരുന്നത് യുവജനങ്ങൾക്കുണ്ടാകേണ്ട ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ടാകേണ്ട അടിയുറച്ച ഒരു ബോധ്യമാണ് ഇത് മാർപ്പാപ്പ വീണ്ടും പഴയയിലേക്ക് പോയി മഡ്രിഡിൽ നിങ്ങൾക്കറിയാവില്ല രണ്ടായിരത്തി പതിനൊന്നിലെ യുവജന ദിനം ആഘോഷം നടന്നത് സ്പെയിനിലെ മഡ്രിഡിലാണ് അതേക്കുറിച്ച് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ അന്നത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം അതിൽ സന്ദർശിച്ച പങ്കെടുത്ത ആളാണ് മാർപ്പാപ്പ ഒരു ചോദ്യം ചോയ് ചോദിക്കുന്നുണ്ട് അവിടെ ആനന്ദം എവിടെ നിന്ന് വരുന്നു അതെങ്ങനെ വിവരിക്കാം അതാണ് ഒരു ചോദ്യം അവിടെ ചോദി ചോദിക്കുന്നത് അതേപ്പറ്റിയുള്ള വിജയതന്നത്തിൽ മാർപ്പാപ്പ തന്നെ ഉത്തരം പറയുകയാണ് ഒരുപാട് ഘടകങ്ങൾ നിശ്ചയമായും ഇവിടെയുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മറുപ്പാപ്പ പറയുകയാണ് എന്നാൽ അതിൽ നിർണായക നിർണായകം പ്രത്യാശയിലധിഷ്ഠിതമാണ് എന്നെ ആവശ്യമുണ്ട് ചരിത്രത്തിൽ എനിക്കൊരു കർത്തവ്യമുണ്ട് ഞാൻ സ്വീകരിക്കപ്പെടുന്നു ഞാൻ സ്നേഹിക്കപ്പെടുന്നു അതാണ് അതിൻ്റെ ഉത്തരം ഈ വെനഡിക്റ്റ് മാർപ്പാപ്പ ഏറ്റവും വലിയ ചിന്തകൻ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ് എവിടെ നിന്നാണ് വരുന്നത് ഇതാണ് ഞാനിവിടെ ലോകത്തായിരിക്കുന്നു എന്നെ ആവശ്യമുണ്ട് ഓരോ ചെറുപ്പക്കാരനും ഉണ്ടാകേണ്ട ഒരു ബോധ്യമാണ് അതാണ് അവനെ നന്മയിലേക്കും ഉയരങ്ങളിലേക്കും വളർത്തുന്നത് എന്നെ ആവശ്യമുണ്ട് ചരിത്രത്തിലെനിക്കൊരു കർത്തവ്യമുണ്ട് ഞാൻ സ്വീകരിക്കപ്പെടുന്നു ഞാൻ സ്നേഹിക്കപ്പെടുന്നു ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാണ് ഈ ഒരു ബോധ്യം ഉണ്ടാകണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ബെനഡിക്റ്റ് മാർപ്പാപ്പയെ ഉദ്ധരിച്ചു നമ്മോട് പറയുന്നത് ബെനഡിക്റ്റ് മാർപ്പാപ്പ തുടർന്നു നാം നിരുപാധികം സ്വീകരിക്കപ്പെടുന്നുവെന്ന ബോധം നിരുപാധികം വ്യവസ്ഥയില്ലാതെ ആത്യന്തികമായും നമുക്കുണ്ടാകേണ്ട കാര്യമാണ് ദൈവം എന്നെ സ്വീകരിക്കുകയും എനിക്കത് ബോധ്യം വരികയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ഞാൻ നിശ്ചയമായും അതറിയൂ അതറിയണമെങ്കിൽ ദൈവം സ്നേഹിക്കുന്നു എന്നായി ബോധ്യം വരണം നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഒക്കെ സ്വായത്തമാക്കേണ്ട സ്വന്തമാക്കേണ്ട കാര്യമാണിത് എന്നത് നാം മറക്കരുത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഞാനായിരിക്കുന്നത് നല്ലതാണ് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഒരു ബർത്ത്ഡേ കാർഡ് എനിക്ക് കിട്ടിയത് ഞാൻ ഇന്നും ഓർക്കുന്നു ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് അഴിച്ചടിച്ച് കിട്ടിയതാണ് അത് അതിൻ്റെ അകത്ത് ആൾ എഴുതിയിരുന്നു ഐ താങ്ക് ഗാഡ് ദാറ്റ് യു എക്സിസ്റ്റ് ഒരു ജർമ്മൻ കാർഡായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് നീ നിലനിൽക്കുന്നു നീ ഉണ്ടായിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇതൊരു വലിയ സെൻസ് തരുന്ന വാചകമാണ് അപ്പോൾ അതുകൊണ്ടാണ് നീ ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നു എന്നത് നല്ലതാണ് ഒരു മനുഷ്യ വ്യക്തി ആയിരിക്കുന്നത് നല്ലതാണ് കഠിന നിമിഷങ്ങളിൽ പോലും നല്ലതാണ് നമുക്ക് വേദനയും പ്രയാസവും രോഗവും പരിമിതികളും എല്ലാം ഉണ്ടെങ്കിലും അത് നല്ലതാണ് പ്രത്യാവശ്യം ഒരാളെ ആഴത്തിൽ ആനന്ദ ഭരിതനാക്കുന്നു ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സന്ദർശനത്തെ മഡ്രിഡിലെ യുവജന സമ്മേളനത്തിന് ശേഷം തിരിച്ചു വന്ന് മാർപ്പാപ്പം റോമൻ ഗുരിയായോടുള്ള ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞ ചിന്തയാണ് നമുക്ക് ഓർക്കണം ഓർക്കണം അവർ ചെറുപ്പമാണ് അവരുടെ ജീവിതം മുന്നിൽ നിൽക്കുകയാണ് അവരായിരിക്കുന്നതിൽ സന്തോഷിക്കാനും ആനന്ദിക്കാനും സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവത്തിലേക്ക് വരാനും കഴിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമായി മാർപ്പാപ്പ എടുത്തു കാട്ടുകയാണ് അപ്പോൾ അത് സ്വന്തമാക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ആശയം അറിയുന്നത് അടുത്തൊരു ചോദ്യം മാർപ്പാപ്പ ചോദിക്കുന്നത് പ്രത്യാശയിൽ ആനന്ദിക്കുന്നു എന്നതാണല്ലോ വിഷയം എൻ്റെ പ്രത്യാശ ഉറവിടം നമ്മൾ കണ്ടു രണ്ടാമത്തത് എവിടെയാണ് എൻ്റെ പ്രത്യാശ അവിടെ മാർപ്പാപ്പ വിചിന്തനം ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കുന്ന ഒരുപാട് മനോഹര കാര്യങ്ങളാൽ ഉത്തേജിതമായ പ്രത്യാശയും സ്വപ്നങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു കാലമാണ് യൗനം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ മനോഹര കാര്യങ്ങൾ ഒത്തിരിയുണ്ട് ദൈവസൃഷ്ടിയുടെ മനോഹാരിത അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ സ്നേഹിതരോടും ബന്ധപ്പെട്ടവരോടുമുള്ള നമ്മുടെ ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ നമുക്ക് മനോഹരമായ കാര്യമാണ് കലയും സംസ്കാരവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമായുള്ള ഇടപഴകൽ നാം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം വല്ലാതെ അല്ലെങ്കിൽ വൻതോതിൽ വികസിച്ചത് അവിടെ അത് ഇടപെട്ട് ജീവിക്കാൻ കഴിയുന്നത് വലിയ ഒരു ഭാഗ്യമാണ് സമാധാനത്തിനും സാഹോദര്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ലോകത്തിലുണ്ട് യുദ്ധമോ മറ്റോ എല്ലാം ഉണ്ടെങ്കിലും അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്ന് നമ്മളോട് പറയുകയാണ് പ്രവർത്തിക്കുന്ന പരിശ്രമം ഇതെല്ലാം മനോഹരമാണ് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മാർപ്പാപ്പ സൂ ചൂണ്ടിക്കാട്ടുകയാണ് യുവജനങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി മനുഷ്യർക്ക് പ്രത്യാവശ്യ നഷ്ടമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയും യുദ്ധങ്ങൾ അതിൻ്റെ കാരണങ്ങൾ മാർപ്പം പറയുന്നുണ്ട് ദൗർഭാഗ്യവശാൽ യുദ്ധങ്ങൾ അക്രമാശക്തമായ സംഘർഷങ്ങൾ ഭീഷണിപ്പെടുത്തൽ മറ്റു പലതരം വൈഷമ്യങ്ങൾ എന്നിവയ്ക്കിരയായി നമ്മുടെ ഒരുപാട് സമകാലികർ ഇച്ഛാഭംഗത്തിനും ഭയത്തിനും മനോമാന്യത്തിനും നമ്മുടെ വീര്യമല്ല മനസ്സിൻ്റെ വീര്യമൊക്കെ നഷ്ടപ്പെടുന്നത് വാന്യത്തിനും ഇരകളാവുകയാണ് ഇന്ന് പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും തീവ്രവാദങ്ങളുടെയും ഒക്കെ ഫലമായി അനുഭവിക്കുന്ന തിന്മകളെ പറ്റിയാണ് മാർപ്പാപ്പ പറയുന്നത് മനോഹരമായ വശമുണ്ട് പക്ഷേ ഇരുണ്ട വശങ്ങൾ നമ്മളെ നിരാശരാക്കുന്നുണ്ട് സൂര്യ വെളിച്ചം കടന്നു വരാത്ത ഇരുണ്ട തടവറയിൽപ്പെട്ട അനുഭവമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇരയായിട്ടുള്ളവരുടേതെന്ന് പറയുക ഇപ്പം നമുക്കറിയാം യുക്രൈനിലെ യുദ്ധം പലസ്തീനിലെ യുദ്ധങ്ങൾ അതുവഴി വിഷമിക്കുന്ന ആളുകൾ നമുക്കറിയാം മനുഷ്യനുണ്ടാക്കുന്ന കാര്യങ്ങളാണിതെല്ലാം അത് നമ്മളെ നിരാശയിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ അത് അനുഭവിക്കുന്ന ആളുകളുടെ വേദനകൾ എല്ലാം മാർപ്പം ഓർക്കുകയാണ് ഇതിൻ്റെ നാടകീയമായ അടയാളങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ യുവജനങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ആത്മഹത്യയുടെ ഉയർന്ന നിരക്ക് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യപ്പെടുന്നു നിരാശ കൊണ്ട് അത് മാർപ്പാപ്പ ഉദാഹരണമായിട്ട് എടുത്തു കാട്ടുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വിശുദ്ധ പൗലോസ് പറയുന്ന ആനന്ദവും പ്രത്യാശയും നമുക്കെങ്ങനെ അനുഭവ വേദ്യമാകും ഇതാണ് മാർപ്പാപ്പ ചോദിക്കുന്നത് നിങ്ങൾ ആനന്ദിക്കുമ്പോൾ പ്രത്യാശയിൽ ആനന്ദിക്കും എന്നു പറയാൻ എങ്ങനെ സാധിക്കും അതാണ് പ്രശ്നമായി നിൽക്കുന്നത് ഇതേപ്പറ്റി നമ്മൾ മാർപ്പാപ്പ ചോദിക്കുകയാണ് ആരും അംഗീകരിക്കുകയോ മാനിക്കുകയോ ചെയ്യില്ലെന്ന് നന്മ ചെയ്യുന്നത് കൊണ്ട് ഗുണമില്ലെന്ന് കരുതി നാം നിരാശയ്ക്ക് അടിമകളായേക്കാമെന്ന അപകടവും ഉണ്ട് ഇന്നത്തെ കാലത്ത് യുവജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു ദോഷൈക വീക്ഷണത്തെപ്പറ്റിയാണത് പറയുന്നത് മാർപ്പാപ്പ അതുകൊണ്ട് പറയുകയാണ് ജോമിനൊപ്പം നമ്മളും ഇങ്ങനെ പറഞ്ഞു പോകും എന്താണ് എൻ്റെ പ്രതീക്ഷയെവിടെ എൻ്റെ പ്രത്യാശ ആര് കാണും എന്നാണ് ചോദ്യം ജോബിൻ്റെ പുസ്തകം പതിനേഴാമത്തെ പതിനഞ്ചിൽ രോഗത്തിൻ്റെ ആ പാരമ്യതയിൽ ജോബ് ദൈവത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അപ്പോൾ ഇവിടെ ദുരന്തങ്ങളുടെ നിമിഷത്തിൽ നമുക്ക് പ്രത്യാശയുണ്ടോ പ്രത്യാശിക്കാൻ എന്ന് പറയുമ്പോൾ മനുഷ്യ ദുരന്തങ്ങൾ പ്രത്യേകിച്ച് നിരപരാധികളുടെ യാതന കാണുമ്പോൾ മറുപ്പം വീണ്ടും തുടരുകയാണ് ഈ പ്രയാസങ്ങളെക്കുറിച്ച് ചില സങ്കീർത്തനങ്ങളുടെ മുഴക്കമെന്ന പോലെ നമ്മളും കർത്താവിനോട് ചോദിക്കുന്നു നമുക്കറിയാം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മരണവും വേദനയും ഇതുപോലെയുള്ള നിമിഷങ്ങളിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു പോകും അതേസമയം നമുക്കും പ്രശ്നത്തിൽ ദൈവത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഭാഗമാകാനാവും എന്നാ പറ പ്രശ്നമുണ്ട് അവിടെ നമുക്ക് ദൈവത്തിൻ്റെ ഉത്തരത്തിൽ പങ്കുചേരാനാകുമെന്ന് മറപ്പാപ്പ പറയുകയാണ് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമുക്കും അവിടുത്തെ സ്നേഹത്തിൻ്റെ അടയാളമാകാനാകും അവിടുത്തെ ചായയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ സ്നേഹം അവിടുന്ന് സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ അടയാളമാകാൻ നമുക്ക് സാധിക്കും ആശയേറ്റതെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും ആശയില്ല പ്രത്യാശയില്ലാന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും ആനന്ദവും പ്രത്യാശയും നൽകുന്നവരാകാൻ നമുക്കും സാധിക്കും എന്ന് മാർപ്പാപ്പ പറയുകയാണ് അതാണ് സത്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് മാർപ്പാപ്പ അത് കണ്ടത് ഓർക്കുന്നു ഒരു ഇറ്റാലിയൻ ചിത്രമാണ് എന്നാണ് എൻ്റെ ഓർമ്മ മാർപ്പാപ്പ അത് കണ്ടു അതേപ്പറ്റി മാർപ്പാപ്പ പറയുകയാണ് ഉദാത്തമായ സൂക്ഷ്മ സംവേദനക്ഷമതയും സർഗാത്മകതയുമുള്ള ഒരു പിതാവ് അതികഠിന യാഥാർത്ഥ്യങ്ങളെ ഒരുതരം സാഹസവും കളിയുമായി മാറ്റുകയാണ് ഇവിടെ പ്രശ്നങ്ങളെ മാറ്റുന്നതാണ് ഇവിടെ കുഞ്ഞു മകനെ പ്രത്യാശയുടെ കണ്ണുകളിലൂടെ നോക്കാൻ അയാൾ പ്രാപ്തനാക്കുന്നു ഒരു കുഞ്ഞു കൊച്ചിനോടാണ് ഈ കുഞ്ഞു കൊച്ചിനെ ഈ ബഹളം നിറഞ്ഞ നിരാശ നിറഞ്ഞ ഈ ലോകത്തിൽ പ്രത്യാശ സഹായിക്കുന്ന ഒരു കഥയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ജീവിതം സുന്ദരമാണ് എന്ന പേരിലുള്ള ഈ സിനിമ ഇറ്റാലിയൻ സിനിമയാണത് മാർപ്പാപ്പതാണ് ഓർക്കുന്നത് അപ്പം പ്രത്യാശയുടെ കണ്ണുകളിലൂടെ നോക്കാൻ അയാൾ പ്രാപ്തനാക്കുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഭീകരതകളിൽ നിന്ന് അവനെ സംരക്ഷിക്കണം നിഷ്കളങ്കത പരിപാലിക്കാനും അവൻ്റെ ഭാവി കൊള്ളയടിക്കുന്ന മനുഷ്യ പകയിൽ നിന്ന് പരിരക്ഷിക്കാനും ഇതിടയാക്കുന്നു അപ്പോൾ അവനെ ചുറ്റും ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് അവനെ മുക്തനാകാൻ വിമോചിതനാകാൻ പഠിപ്പിക്കുന്ന കഥയാണിത് ഇത്തരം കഥകൾ വെറും കഥാസൃഷ്ടികളല്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ് മനുഷ്യ തിന്മയുടെ ഏറ്റവും ഭീകരമായ അനുഭവങ്ങൾക്ക് മധ്യേയും പ്രത്യാശയുടെ സാക്ഷ്യങ്ങളായ ഒരുപാട് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഇത് നടമാടിയത് നാം കാണുന്നുണ്ട് ധാരാളം വിശുദ്ധരെ ഈ പ്രശ്നങ്ങളുടെ മുമ്പിലും ധീരതയോടെ പ്രത്യാശയോടെ ജീവിച്ചിട്ടുണ്ട് അവിടെ മാർപ്പാപ്പ രണ്ട് മൂന്ന് മൂന്നാല് വിശുദ്ധരുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട് അത് പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ സഹോദരന് വേണ്ടി ജീവൻ അർപ്പിച്ച മാക്സിമില്യൻ കോൾബെ ഒരു കപ്പിച്ചിൻ വൈദികനാണ് മറ്റൊരു സഹോദരന് വേണ്ടി തൻ്റെ ഊഴം തൻ്റെ ജീവൻ വലിയർപ്പിക്കാൻ തയ്യാറായവനാണ് ജോസഫേൻ ബഖീത്ത എന്ന് പറയുന്ന ആഫ്രിക്കക്കാരി വിശുദ്ധ അടുത്ത കാലത്ത് പേര് വിളിച്ചതാണ് അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് വാഴ്ത്തപ്പെട്ടവരായ ജോസ് ജോസഫ് വിക്ടോറിയ ഉൾമ അവരുടെ ഏഴ് മക്കൾ ഇങ്ങനെ ഒത്തിരി പീഡനങ്ങളുടെ ഇടയിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചവരെ കാട്ടാൻ കഴിയുമെന്നും മാർപ്പാപ്പ പറയുകയാണ് അപ്പോൾ നമുക്ക് സാധിക്കും ചെറുപ്പക്കാർക്ക് സാധിക്കും ഒരു വീക്ഷണത്തിലേക്ക് കടന്നു വന്നാൽ മനുഷ്യഹൃദയങ്ങളിൽ പ്രത്യാശ നിറയ്ക്കാനുള്ള ഈ കഴിവ് അതിവിദഗ്ധമായ വിശ്വ പോളാറാമൻ വിവരിച്ചിട്ടുണ്ട് എന്നും പറയുകയാണ് തൻ്റെ മുൻഗാമിയെ ഉത്തരിക്കുകയാണ് അത് നമുക്ക് വായിക്കാം ഒരു ക്രൈസ്തവൻ അഥവാ സ്വസമൂഹത്തിലുള്ള ഒരു സംഘം ക്രൈസ്തവർക്ക് ലളിതമായും കൃത്രി കൃത്രിമ കൃത്രിമതയില്ലാതെയും ശ്വാസത മൂല്യങ്ങളിലുള്ള താങ്കളുടെ വിശ്വാസം പ്രസരിപ്പിക്കാനാകും കാണപ്പെടാതെ തീരെ സങ്കല്പിക്കാൻ പോലും ആകാത്ത എന്തിലോ പ്രത്യാശിക്കാനുമാകും അതാണ് പ്രത്യാശ വരുന്നത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അപ്പോൾ ഇത് സുവിശേഷവൽക്കരണം ആധുനിക ലോകത്തിൽ എന്ന രേഖയിൽ ഇരുപത്തൊന്നാം നമ്പറിലാണ് ആറാം പൗലോസ് മാർപ്പാപ്പ ഈ കാര്യം നമ്മോട് പറയുന്നത് അപ്പം ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അതിമനോഹരമായ സുന്ദരമായ അനുഭവങ്ങളുണ്ട് അതിനേക്കാൾ കൂടുതൽ തിന്മകളുണ്ട് ഈ തിന്മകളുടെ മുമ്പിൽ പ്രത്യാശയോടെ ജീവിച്ച വിശുദ്ധരെ നമ്മൾ നോക്കിക്കാണണം എന്ന് പറയുകയാണ് പരിശുദ്ധ പിതാവിൻ്റെ ഈ സന്ദേശം കുറെ കൂടിയുണ്ട് എപ്പിസോഡ് കൂടി ചെയ്താലേ അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആർപ്പാപ്പ ചെറുപ്പക്കാരോട് പറയുന്ന ഈ സന്ദേശം അവരെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ച നമുക്ക് കേൾക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ